السلام عليكم ورحمة الله وبركاته. وعليكم بسم الله السلام. والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا سائلي عن رسول الله كيف سها والقلب والسهو من كل قلب غافل الله قد غاب عن كل شيء سره فسها عما سوى الله فالتعظيم لله. ഇപ്പോൾ ഈ കവിതാശകലങ്ങൾ ആനത്ത് ത്വാലിബീൻ എന്ന കിതാബിൽ നിന്ന് കണ്ടതാണ്. അതായത് സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ എഴുതിയ ഫത്തുഹുൽ മുഈൻ എഴുതിയ ഹാഷിയ കിതാബാണ്. അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇത്, ഈ ആനത്ത് ത്വാലിബീൻ. ഈ ആനത്ത് ത്വാലിബീൻ എന്ന കിതാബ് അതിൽ സഹുവിൻ്റെ സുജൂദ് സംബന്ധിച്ച് പറയുന്നിടത്താണ് ഈ വരികൾ ഉള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹുവിൻ്റെ സുജൂദ് ചെയ്തതായിട്ട് പല റിപ്പോർട്ടുകൾ നമ്മൾ പഠിച്ചു അല്ലേ, ഹദീസുകൾ കഴിഞ്ഞ ക്ലിപ്പിൽ പഠിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെ മറവി സംഭവിക്കുന്നു, സംഭവിച്ചു അത് നിസ്കാരത്തിൻ്റെ ടൈമിൽ, നിസ്കാരത്തിൽ. അപ്പോൾ മറവി അമ്പിയാക്കൾക്ക് സംഭവിക്കാം, ഇബാദത്തുകളിലും പ്രവൃത്തികളിലും സംഭവിക്കാമെന്നതിന് തെളിവായിട്ട് ഇമാം നവവി റഹിമഹുല്ലാ അവർകളൊക്കെ ആ ഹദീസ് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളിൽ നിന്ന് ബിമാരാണെന്ന് വിചാരിച്ചിട്ട് മറവി സംഭവിക്കൂല എന്നില്ല. മനുഷ്യ സഹജമായ മറവി അവരിൽ നിന്നുണ്ടാവാം. എന്നാൽ വാഫിലായ അശ്രദ്ധമായ മനസ്സിൽ നിന്ന്, കൽബിൽ നിന്നാണ് പലപ്പോഴും മറവി സംഭവിക്കുന്നത്. അപ്പം നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രദ്ധനാകുന്നു നമുക്ക് പറയാമല്ലോ. നമ്മെപ്പോലെ ഭൗതികമായുള്ള കാര്യങ്ങൾ ഒക്കെ ആലോചിച്ച് മറവി സംഭവിച്ചതാണെന്ന് നമ്മൾ ധരിക്കരുത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ വരികൾ, കവിതാശകരങ്ങൾ, അത് ഹദീസൊന്നുമല്ല, മനസ്സിലായില്ലേ. എന്നിരുന്നാലും പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെ മറവി സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വിശദീകരിക്കണം. അതായത് യാ സാഇലി അൻ റസൂലില്ലാഹ്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്നവർ, കൈഫ സഹ, എങ്ങനെ നബിക്ക് മറവി സംഭവിച്ചു നിസ്കാരത്തിൽ എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കാൻ, ആ ചോദ്യം ചോദിക്കുന്നവരുടെ അവർ പറയുന്ന കാര്യം എന്താണ്? വസ്സഹു, മറവിയാകട്ടെ, മിൻ കുല്ലി ഖൽബിൻ ഗാഫിലിൻ ലാഹി, ഗാഫിലിൻ ലാഹുമായ അശ്രദ്ധമായിട്ടുള്ള മനസ്സിൽ നിന്നാണ്, ഖൽബിൽ നിന്നാണ് എന്ത് വരുന്നത്? മറവി സംഭവിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഒരിക്കലും അശ്രദ്ധനായിരിക്കില്ലല്ലോ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അശ്രദ്ധനായിട്ട് മറവി സംഭവിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ? അതായത് ഖദ് ഗാബ അൻ കുല്ലി ഷൈഇൻ സർറഹു ഫസഹ, ഖദ് ഗാബ, നബിയിൽ നിന്ന് ഗാബ, വായിബായി, മറഞ്ഞു പോയി, നബിയിൽ നിന്നൊക്കെ മറഞ്ഞു പോയി. എന്ത്? നിസ്കാരത്തിലെ അൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ തൊട്ടും, എല്ലാ കാര്യങ്ങളെ തൊട്ടും. സർറഹു, നബിയെ, നബിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യങ്ങളെക്കുറിച്ചും, ഭൗതികമായ എന്ത് വിഷയങ്ങളും നബിയിൽ നിന്നങ്ങ് വായിബാകുകയാണ്, മറഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഫസഹ, അപ്പോൾ നബി മറഞ്ഞു, അപ്പോൾ നബി മറന്നു. എന്ത്? അമ്മാ സിവല്ലാഹി. അപ്പോൾ എന്ത്? നബിയിൽ നിന്ന് മറഞ്ഞു പോയത് എന്താണ്? അള്ളാഹുവിനെ, അള്ളാഹു അല്ലാത്ത കാര്യങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചല്ലാത്ത എല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ നബിയിൽ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ നബി അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴാണ് മറന്നത്. ഫത്തഅളീമുലില്ലാഹി, അള്ളാഹുവാണ്, അള്ളാഹുവിനാണ് മഹാത്മ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ, അള്ളാഹു അല്ലാത്തതെല്ലാം വിട്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ വ്യാപൃതനായപ്പോൾ നബി അവർക്ക് ആ അഫ്ആലുകളിൽ ചില മറവി സംഭവിച്ചു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യ സഹജമായിട്ട് അമ്പിയാക്കൾക്ക് എന്തുണ്ടാവാം? അവരുടെ അഫ്ആലിൽ, പ്രവൃത്തികളിലും, അതേപോലെ അവരുടെ ഇബാദാത്തുകളിലുമൊക്കെ മറവി സംഭവിക്കാം എന്നതിന് തെളിവായിട്ട് ഈ ഹദീസ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സഹുവിൻ്റെ സുജൂദ് ചെയ്യുക എന്ന്, സഹുവിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ അത് എപ്പോൾ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വിവിധ ഹദീസുകളിൽ
നബിയുടെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടും നബിയുടെ വാക്കുകൾ വെച്ചിട്ടും നമുക്ക് സഹുവിൻ്റെ സുജൂദ് നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പും സലാം വീട്ടിയതിന് ശേഷവും ചെയ്യാം എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഈ ഹദീസുകൾ വ്യത്യസ്തമായിട്ട് വന്നത് കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വിഷയത്തിലുണ്ട്. ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാ സാഹചര്യത്തിലും നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ആണ് എന്ത് സഹുവിൻ്റെ സുജൂദ്. രണ്ട് സുജൂദാണ് എല്ലാ ഒരമാക്കളും പറഞ്ഞിട്ട് രണ്ട് സുജൂദ്, അതിനിടയിലുള്ള ഇരുത്തവും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ അതിനെ പരിഹരിക്കുന്നതിനുള്ളതാണ് എന്ത് സഹുവിൻ്റെ സുജൂദ്. സുജൂദ് സഹുവ് മറവിയുടെ സുജൂദ് എന്നറിയപ്പെടുന്ന സുജൂദ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി ചില സാഹചര്യങ്ങളിൽ സലാം വീട്ടിയ ശേഷമേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ മറവി സംഭവിച്ചു, എന്തോ ഒരു അപാകത സംഭവിച്ചു, അത് മഅ്മൂമുകൾ പറഞ്ഞപ്പോൾ ആണ് ഇമാം അറിഞ്ഞത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾ അയാൾ സലാം വീട്ടി ഉടനെ അയാൾക്ക് ബോധ്യം വന്നു, അപ്പോൾ അയാൾ സലഹുവിൻ്റെ സുജൂദ് എപ്പോഴും ചെയ്യുക, സലാം വീട്ടിയ ശേഷം തന്നെ ചെയ്യണം. സലാം വീട്ടിയെന്ന് വിചാരിച്ചിട്ട് അതേപോലെ ചെറിയ രൂപത്തിലുള്ള സംസാരം നടന്നു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല എന്നാണ് ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ്, ഒരാൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു, നബി സലാം വീട്ടി നാലരക്കാലത്ത് നിസ്കാരത്തിൽ. അപ്പോൾ സഹാബാക്കൾ ഉണർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബോധ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, രണ്ടരക്കാലത്തും കൂടി നിസ്കരിച്ചു, എന്നിട്ട് സലാം വീട്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്ത് സഹുവിൻ്റെ സുജൂദ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിസ്കാരത്തിലെ റക്കാത്തുകളുടെ എണ്ണം കൂടുതൽ എണ്ണക്കുറവ് അങ്ങനെ സംഭവിക്കുമ്പം, അതായത് റക്കാത്തുകളുടെ എണ്ണത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവൊക്കെ സംഭവിക്കുമ്പോൾ അപ്പോൾ സഹുവിൻ്റെ സുജൂദ് സലാമിന് ശേഷമാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. എന്തായാലും ഷാഫിഈ മദ്ഹബ് പ്രകാരം എന്താണ് നിസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പ് ആണ്. ഹനഫി മദ്ഹബ് പ്രകാരം വീക്ഷണപ്രകാരം സലാം വീട്ടിയതിന് ശേഷം ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്നെ സഹുവിൻ്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം ആണ്, അല്ലാത്തപ്പോഴൊക്കെ സഹുവിൻ്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പാണ് എന്ന അഭിപ്രായവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഹദീസുകൾ വ്യത്യസ്ത ഹദീസുകൾ ഇമാമുകൾ പ്രബലമാക്കുന്നതിനനുസരിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ വരും, അതേപോലെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലും വരും. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കണം. ഇനി ഇതിൽ ഏത് രൂപത്തിൽ ചെയ്താലും നിസ്കാരത്തിന് ഭംഗം വരികയൊന്നുമില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നിസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദിൽ ചൊല്ലുന്ന പ്രത്യേകമായ ഒരു ദിക്റൊന്നും ഹദീസുകളിൽ സഹിഹായിട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല, കാണുന്നില്ല. അപ്പോൾ ഇമാം ഇബ്ൻ ഹജർ അൽ അസ്ഖലാനിയുടെ തൽഖീസ് എന്നൊരു കിതാബിൽ കാണാം, നിസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദിൽ സുബഹാന മല്ലാ യനാമു വലാ യസ്ഹു, സുബഹാന പരിശുദ്ധനാണ്, മല്ലാ യനാമു ഉറങ്ങാത്തവൻ, ഉറക്കമില്ലാത്തവൻ, വലാ യസ്ഹു മറക്കുകയും ചെയ്തവൻ, ഉറങ്ങുകയോ മറക്കുകയോ ചെയ്യാത്തവൻ പരിശുദ്ധനാണ്, അതായത് അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് മറവിയോ ഉറക്കമോ ഒന്നുമില്ലല്ലോ. ശരി, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ദിക്ർ പണ്ഡിതന്മാർ, ചില പണ്ഡിതന്മാർ മുസ്തഹബായി സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു അസുരും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നിസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദിൽ മറ്റ് സുജൂദുകളിൽ ചെയ്യുന്നത് പോലുള്ള സാധാരണ സുജൂദിലുള്ള ദിക്റുകൾ തന്നെയാണ് ചൊല്ലേണ്ടത്, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുക. സുബഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് ചൊല്ലി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താ, അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, പിന്നെ എന്താണ് അതിന് അസുര് അടിസ്ഥാനപരമായിട്ട് ഹദീസിൽ വന്നു എന്ന് തെളിവുകൾ നമുക്ക് കാണുന്നില്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ സുജൂദിൽ അവരുദ്ദേശിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കാം എന്നുണ്ട്. ഇതൊരു ദ്വാ എന്ന് പറയാവതല്ലെങ്കിലും ദിക്ര് ചൊല്ല, അപ്പോൾ മാത്രമല്ല തസ്ബീഹ് ചൊല്ലിയാണ് അവിടെ. തസ്ബീഹ് എന്ന അടിസ്ഥാനം നിസ്കാരത്തിൽ സുജൂദിന് ഉൾക്കുള്ളിലുള്ളതാണ്. അപ്പോൾ തസ്ബീഹ് ചൊല്ലി തന്നെയാണ് വരുന്നത്, അള്ളാഹു എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഓക്കെ. ജസാകുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.